ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. വീട്ടിൽ പോസിറ്റീവ് ഊർജം നിറയ്ക്കുന്ന ഒരു പുരാതന ശാസ്ത്രമാണ് വാസ്തുശാസ്ത്രം. വാസ്തുവിൽ വിശ്വാസമുള്ളവർ വീട് അലങ്കരിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം കണക്കിലെടുക്കുന്നത് വാസ്തുവിനനുസരിച്ച് വീട് എങ്ങനെ അലങ്കരിക്കാം എന്നതാണ്. വാസ്തുവിദ്യയെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പ്രത്യേക പ്രാധാന്യമുള്ളതായി കണക്കാക്കപ്പെടുന്നു. വീടിൻ്റെ വാസ്തു ശരിയായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും വളരുന്നു. എന്നാൽ വാസ്തു ദോഷം നേരിടുമ്പോൾ പിരിമുറുക്കവും സാമ്പത്തിക പ്രശ്നങ്ങളും സൃഷ്ടിക്കപ്പെടുന്നു. വാസ്തുപ്രകാരം വീട്ടിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെയോ വീട്ടിൽ ചില വസ്തുക്കളോ ചിത്രങ്ങളോ സൂക്ഷിക്കുന്നതിലൂടെയോ പോസിറ്റീവ് ഊർജം നിലനിർത്തി ജീവിത വിജയം നേടാവുന്നതാണ്. വാസ്തുശാസ്ത്ര നിയമങ്ങൾ അനുസരിച്ച് പക്ഷിയുടെ ചിത്രങ്ങൾ വീട്ടിലോ ബിസിനസ് സ്ഥലത്തോ സ്ഥാപിക്കുന്നത് വളരെ ശുഭമായി കണക്കാക്കപ്പെടുന്നു. മാത്രമല്ല ഇത് ജീവിതത്തിൽ പല നല്ല ഫലങ്ങളും നൽകുന്നു. വാസ്തുപ്രകാരം വീട്ടിൽ ഭാഗ്യം ആകർഷിക്കാനായി സൂക്ഷിക്കേണ്ട ചില പക്ഷിയുടെ ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് ഇന്ന് ഈ വീഡിയോയിൽ കൂടി പരിചയപ്പെടാം. വളരെയധികം കഠിനാധ്വാനത്തിന് ശേഷവും നിങ്ങളിൽ നിന്ന് വിജയം അകലെയാണെങ്കിൽ നിങ്ങൾക്ക് പക്ഷികളുടെ ചിത്രങ്ങൾ വീട്ടിൽ വെച്ച് പരീക്ഷിക്കാവുന്നതാണ്. പക്ഷികൾ ഉള്ളിടത്ത് അന്തരീക്ഷം ആനന്ദകരമാകും. പക്ഷികളുടെ സാന്നിധ്യം പോസിറ്റീവ് എനർജിയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. പലപ്പോഴും ജീവനുള്ള പക്ഷികളെ വീട്ടിൽ സൂക്ഷിക്കാൻ പലർക്കും കഴിഞ്ഞെന്ന് വരില്ല. അത്തരമൊരു സാഹചര്യത്തിലാണ് പക്ഷിയുടെ പ്രതിമയോ അവയുടെ ചിത്രമോ വീട്ടിൽ സ്ഥാപിക്കേണ്ടത്. ആദ്യമായിട്ടുള്ളതാണ് ഫിനിക്സ് പക്ഷി. ഒരു ഫിനിക്സ് പക്ഷിയുടെ ചിത്രം വീട്ടിൽ വയ്ക്കുന്നത് ശുഭസൂചനയായി കണക്കാക്കപ്പെടുന്നു. വീട്ടിൽ ഫിനിക്സ് പക്ഷിയുടെ ചിത്രം സ്ഥാപിക്കുന്നതിലൂടെ വിജയത്തിലേക്കുള്ള വഴി തുറക്കുകയും പോസിറ്റീവ് എനർജിയുടെ ഒഴുക്ക് വർദ്ധിക്കുകയും ചെയ്യുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഫിനിക്സ് പക്ഷി പോസിറ്റീവ് ഊർജം പകരുന്ന ഒരു പക്ഷിയാണ്. അടുത്തതാണ് ലവ് ബേർഡ്സ്. ലവ് ബേർഡ്സിനെ വളരെ ശുഭകരമായി കണക്കാക്കുന്നു. വീട്ടിൽ വടക്ക് ദിശയിൽ ലവ് ബേർഡ്സുകളുടെ ചിത്രം സൂക്ഷിക്കുന്നത് വീട്ടിലെ പോസിറ്റീവ് എനർജിയുടെ ഒഴുക്ക് വർദ്ധിപ്പിക്കുകയും ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ശുക്രനെ ബന്ധിപ്പിച്ചാണ് ലവ് ബേർഡ്സിനെ പറയപ്പെടുന്നത്. അപ്പോൾ വീട്ടിൽ ലവ് ബേർഡ്സിനെ വളർത്താൻ സാഹചര്യമില്ലാത്തവർ വെള്ളിയാഴ്ച ദിവസം ലവ് ബേർഡ്സിൻ്റെ ചിത്രം വീട്ടിൽ സ്ഥാപിക്കുന്നത് വളരെ നല്ല ഫലങ്ങൾ നൽകുന്നു. വാസ്തുവിലും ജ്യോതിഷത്തിലും തത്തകളെ അങ്ങേയറ്റം ശുഭമായി കണക്കാക്കുന്നു. പച്ച നിറത്തിലുള്ള തത്തകൾ ബുധൻ ഗ്രഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പലരും തത്തകളെ വീട്ടിൽ വളർത്താൻ ഇഷ്ടപ്പെടുന്നു. എന്നാൽ ഇത് സാധ്യമല്ലെങ്കിൽ വീട്ടിൽ ഒരു തത്തയുടെ ചിത്രം സ്ഥാപിച്ചാൽ നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ ലഭിക്കുന്നതാണ്. ഒരു തത്തയുടെ ചിത്രം കിഴക്ക് ദിശയിൽ സ്ഥാപിക്കുന്നത് ശുഭമായി കണക്കാക്കപ്പെടുന്നു. വാസ്തുശാസ്ത്ര നിയമങ്ങൾ അനുസരിച്ച് തത്തകളെ സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും ദീർഘായുസ്സിൻ്റെയും ഭാഗ്യത്തിൻ്റെയും പ്രതീകമായി കണക്കാക്കുന്നു. അതിനാൽ വീട്ടിൽ തത്തകളെ സൂക്ഷിക്കുന്നത് ശുഭമായി കണക്കാക്കപ്പെടുന്നു. വീട്ടിലോ ഓഫീസിലോ ഒരു പച്ച തത്തയുടെ ഫോട്ടോ വടക്ക് ദിശയിൽ വയ്ക്കുന്നത് നല്ല ഫലങ്ങൾ നൽകും. വാസ്തുപ്രകാരം വ്യാപാരികൾ വടക്ക് ദിശയിൽ പച്ച തത്തയുടെ ചിത്രം സൂക്ഷിക്കുന്നതിലൂടെ വാസ്തുദോഷങ്ങളിൽ നിന്ന് മുക്തമാവുകയും അങ്ങനെ ബിസിനസ്സിൽ ഉയർച്ച ലഭിക്കുകയും ചെയ്യുന്നു. തത്തയുടെ വർണ്ണാഭമായ തൂവലുകൾ വീട്ടിൽ സൂക്ഷിക്കുകയാണെങ്കിൽ പോസിറ്റീവ് എനർജി ഒഴുക്ക് സൃഷ്ടിക്കപ്പെടുന്നു. രണ്ട് തത്തകളുടെ ചിത്രം വീട്ടിൽ വയ്ക്കുന്നതിലൂടെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധത്തിൽ ഉള്ള പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കുകയും വീട്ടിൽ ഐശ്വര്യവും സമാധാനവും നിറയുകയും ചെയ്യുന്നതാണ്.